ജീവിതത്തിലെ തിരക്കിനിടയിൽ ഇന്നോളം ഞാൻ കാണാതെ പോയ സത്യമായിരുന്നു എന്റെ മകന്റെ സ്നേഹം. ഓരോ കുട്ടിയുടെ വളർച്ചയിലും അച്ഛൻ എന്ന മനുഷ്യന്റെ പങ്ക് എത്ര വലുതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിർഭാഗ്യവശാൽ പലപ്പോഴും എന്റെ മകന്റെ ജീവിതത്തിൽ ആ കടമ നിറവേറ്റാൻ പറ്റാതെ പോയതിൽ ഞാനിപ്പോൾ അതിയായി സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഫാദേഴ്സ് ഡേ ആഘോഷത്തിൽ എന്റെ മകനും അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും എനിക്കെന്ന സ്നേഹത്തിനും ഊഷ്മളമായ വരവേൽപ്പിനു മുമ്പിൽ എന്റെ ആ തെറ്റ് തിരുത്തുമെന്ന് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി എന്റെ മകന്റെ ജീവിതത്തിൽ ഓരോ പടവുകളിലും ഈ അച്ഛനുണ്ടാവും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു കവിത കൂടി ചൊല്ലി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ. പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു ഏടായി ഇന്നത്തെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ മാറിക്കഴിഞ്ഞു. കയ്യിന്ന് പോയി മോനെ, ആദിത്യം കൊണ്ടുപോയി ഇത്തവണ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ക്ലാസ് ഉള്ളല്ലേ. അങ്ങനെ മോശം പറയുന്നത് എനിക്ക് തോന്നില്ല. നിങ്ങക്കോ? അതെ, അങ്ങേരെ പ്രസംഗവും കൊള്ളായിരുന്നു, കവിതയും കൊള്ളായിരുന്നു. അങ്ങനെ ഇത്തവണ നമ്മൾ പറയുന്നത് പോലെ തന്നെ സംഭവിച്ചു. ആദ്യം സ്കോർ ചെയ്തു. ഇത് പി ടി മഷീന്റെ ബുദ്ധി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതെപ്പോ പൊളിഞ്ഞു. എല്ലാരും കൂടെ നാവെടുത്ത ഈ പ്ലാൻ ഇല്ലാതാക്കിയത്. അത് കൊള്ളാം, ഞങ്ങളൊന്നും ചെയ്തതല്ല. തെറ്റുപറ്റിയതേ നിന്റെ ഡ്രൈവർ ജോണിക്കാ. ഡ്രൈവർ ജോണിക്കോ? ആ, നിന്റെ ഡ്രൈവർ ജോണി ആദിത്യം കുറിച്ച് പറഞ്ഞ വിവരങ്ങളെല്ലാം തെറ്റായിരുന്നു അർത്ഥം. ഏ, അതൊന്നും തെറ്റായിരിക്കാൻ ഒരു വഴിയില്ല. എന്നാ പിന്നെ ആദിത്യനച്ഛൻ വന്നത് എങ്ങനെയാ? നീ പറഞ്ഞ പോലെ എത്ര വർഷങ്ങളായി എവിടുന്നോ എന്തൊന്നോ അറിയാത്ത ഒരാളായിരുന്നു ആദിത്യനച്ഛനെങ്കിൽ അങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നോ? ആ പറഞ്ഞത് നേരാ. എന്തായാലും ഇന്നത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടത് ആദിത്യനെതിരെ പ്രയോഗിക്കാനുള്ള വലിയൊരു ആയുധമാണ്. ആയുധമോ? എന്തായുധം? ഓർഫൻ ആദിത്യൻ എന്ന ഇരട്ട പേര്. ഇനി അവൻ അങ്ങനെ വിളിച്ച് കളിയാക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല മിഠായി. പിന്നെ ആദിക്കുട്ടന്, ആദിക്കുട്ടന് കഥ വായിച്ചു പഠിക്കാൻ നല്ല ബുക്ക്.
പിന്നെ ദാ ചെക്സ് ബോക്സ്. ഹായ്. പിന്നെ ദാ ആദികുട്ടന് നല്ല കുറെ ഡ്രസ്സും ഒക്കെ. പിന്നെ ദാ കളിപ്പാട്ടം. മോനി സമ്മാനങ്ങളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? എനിക്ക് എല്ലാം ഇഷ്ടമായി. പക്ഷേ ഏറ്റവും ഇഷ്ടമായത് ഇതൊന്നുമല്ല. എന്റെ അച്ഛൻ വന്നതാ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനം. ഇനി എന്നെ സ്കൂളിൽ ആരും കളിയാക്കില്ല. അർജുൻ മാമ, നാളെ വൈകിട്ട് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടില് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോണം. നാളെയോ? നാളെ കഴിഞ്ഞ പിന്നെ ശരി ഞായറോയില്ലേ? അന്നത്തേക്ക് ഞാൻ വേറൊരു പ്ലാൻ ഇട്ടുണ്ട്. എന്ത് പ്ലാൻ? സുമന്റെ അച്ഛന്റെ കടയിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ ഷോപ്പിങ്ങിന് പോണം, പിന്നെ സിനിമ കാണാൻ പോണം, അച്ഛന്റെ കൂടെ ഐസ്ക്രീം കഴിക്കണം, പിന്നെ തേക്കടി പോണം. തേക്കടിയിലോ? ആ, ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ പോണം. അല്ല ആദി, അത് എന്താച്ചാ? ഈ ശനി ഞായർ എന്നൊക്കെ പറയുമ്പോ അറിയാം, എല്ലാം കൂടി ഈ ശനി ഞായർ നടക്കില്ലെന്നല്ലേ അച്ഛൻ പറയാൻ വന്നത്. എന്നാ പിന്നെ തേക്കടി ട്രിപ്പ് അടുത്ത സാറ്റർഡേക്ക് മാറ്റാം അല്ലേ അമ്മൂമ്മേ? അച്ഛനി ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്റെ കൂടെ. സ്കൂളിലാത്ത എല്ലാ ദിവസവും നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോവാ അല്ലേ അച്ഛാ? അതൊക്കെ തീരുമാനിക്കുക, ഇനിയും സമയമുണ്ടല്ലോ ആദ്യ കൂട്ടാ. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അകത്ത് വയ്ക്കും. ചെല്ലേ വാ. വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഇല്ല നീ എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. ഒരു സുഹൃത്തായ നിന്റെ അടുത്ത് നിന്നും ഇത്രയും വലിയ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല ചന്ദ്രു, സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? നീ എന്തു പറഞ്ഞു? സ്കൂളിലെ ഫാദേഴ്സ്ലേക്ക് ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കണമെന്ന്. അതുപോലും പറഞ്ഞത് നീ ആയതിന്റെ പേരിൽ ഞാൻ സമ്മതിച്ചതാ. അറിയാം, ഇക്കാര്യത്തിൽ എനിക്ക് ചന്ദ്രുവിനോട് വലിയ നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. നന്ദിയും കടപ്പാടൊന്നും എനിക്ക് വേണ്ട കാര്യങ്ങളല്ല. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോളൂ അർജുൻ, ഞാനേ സ്റ്റേജിൽ അഭിനയിക്കുന്നവനാണ്, ജീവിതത്തിലല്ല. അഭിനയം എന്റെ തൊഴിലാണ്, അതിനെ ജീവിതമായി കൂട്ടിക്കുഴയ്ക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ചന്ദ്രു, എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ ഒരു വല്ലാത്ത സാഹചര്യത്തിലായി പോയതുകൊണ്ടാ ഞാൻ ചന്ദ്രുവിനെ ബുദ്ധിമുട്ടിച്ചത്. എന്ത് സാഹചര്യമായാലും കൊള്ളാം, എനിക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് ഇപ്പോഴാ. നിഷ്കളങ്കനായ ഒരു പാവം കുട്ടിയവൻ, അവനെ പറ്റിക്കാനാ നീ എന്നോട് ആവശ്യപ്പെട്ടത്? അങ്ങനെയല്ല ചന്ദ്രു. അത് എങ്ങനെയല്ലെന്ന്? നിന്റെ സ്വന്തം ചേച്ചിയുടെ മകനല്ലേ അവൻ, എന്നിട്ടും അവനോട് ഇന്ന് കണ്ട് എനിക്ക് തോന്നുന്ന സെന്റിമെന്റ്സ് പോലും നിനക്കില്ലല്ലോ, കഷ്ടമാ. ചന്ദ്രു കരുതും പോലെയല്ല, ഞങ്ങളുടെ ജീവനാണ് ആദിമോൻ. പക്ഷെ അച്ഛനമ്മമാരുടെ തണലിൽ വളരുന്ന മറ്റു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഭാഗ്യങ്ങൾ അവനില്ലാതെ പോയത് അവന്റെ കുറ്റമല്ലല്ലോ ചന്ദ്രു. നിന്റെ ചേച്ചി ഹസ്ബൻഡും ഡിവോഴ്സ് ആണോ? അതെ, ലവ് മാരേജ് ആയിരുന്നു.
ചേച്ചി പണ്ട് ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളെ പോലും അറിയിക്കാതെ നടത്തിയ രജിസ്റ്റർ മാരേജ്. അതുകൊണ്ടാവും തമ്മിൽ ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴും അന്ന് ആരെയും ചേച്ചി അറിയിച്ചില്ല. അപ്പോൾ ആദിയുടെ കൂടെ അവൻ്റെ അമ്മയുമില്ലേ? ഇല്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായത്തിൻ്റെ ബാക്കി പത്രം പോലെ കൈക്കുഞ്ഞായ ആദിത്തിനെ ഞങ്ങളെ ഏൽപ്പിച്ചതാ ചേച്ചി. ഇപ്പം ഗൾഫിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വരാറില്ലേ? വർഷങ്ങൾ കൂടുമ്പം വല്ലപ്പോഴും. ആദിയുടെ മനസ്സിൽ അമ്മയെന്ന് പറഞ്ഞാൽ കുറേ പഴയ ഓർമ്മകളും പിന്നെ ഫോണിലൂടെ ഇടയ്ക്ക് കേൾക്കുന്ന ഒരു സ്വരവും മാത്രമാണ്. കഷ്ടം പാവാദി. അവനോട് ഞാനിപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ ദ്രോഹമാണെന്ന് ചന്ദ്രുവിന് തോന്നിയില്ലേ? അവന് പറ്റിക്കാണെന്ന് തോന്നിയില്ലേ? ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ അതിലാണ് അവൻ്റെ സന്തോഷമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. നാളെ ചന്ദ്രു പോയി കഴിയുമ്പോൾ അവനിതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞോളും. ഇല്ല, അവിടെയാണ് നിനക്ക് തെറ്റിയത്. എൻ്റെ മുഖവും അച്ഛൻ്റെ സ്ഥാനവും ഇപ്പോൾ അവൻ അമ്മ ഓർക്കുന്നത് പോലെ പഴയ ചില ഓർമ്മകളായി എന്നും അവൻ്റെ മനസ്സിൽ അവശേഷിക്കും. അച്ഛനില്ലാതെ വളരാൻ വിധിക്കപ്പെട്ട അവന് അങ്ങനെ ചില ഓർമ്മകളെങ്കിലും സുരക്ഷിതത്വം പകരാനുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ചന്ദ്രു? എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അർജുൻ. എന്തു വന്നാലും നാളെ രാവിലെ എനിക്ക് പോയേ പറ്റൂ. അതിനുശേഷം ഒരിക്കലും ആ കുഞ്ഞിൻ്റെ കൺമുമ്പിൽ ഞാൻ വരികയില്ല. വേണ്ട. പക്ഷേ നാളെ രാവിലെ ചന്ദ്രു പോകുന്നത് വരെയെങ്കിലും അവനൊന്ന് സന്തോഷിച്ചോട്ടെ, സമാധാനമായിരുന്നോട്ടെ. അത് കഴിയുമ്പോൾ അച്ഛനെന്ന കഥാപാത്രവും അവൻ്റെ ഓർമ്മകളിലേക്ക് ഒതുങ്ങിക്കോളും. ഇനി ആരെങ്കിലും നമ്മൾ ആദ്യത്തിനെ ഓർഫൻ എന്ന് വിളിച്ചാൽ അവനെ വെച്ചേക്കില്ല. പിന്നല്ലാതെ അപ്പൊ തന്നെ നമ്മൾ പൊളിച്ചെടുക്കും, അത് ഉറപ്പാ. എന്നാലും രാവിലെ ആദിതച്ഛൻ വരുന്നതുവരെ ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു. ശരിയാ, സത്യം പറഞ്ഞ വന്നു കഴിഞ്ഞപ്പോഴാ എനിക്കും വിശ്വാസമായത്. പക്ഷെ അച്ഛൻ എന്നെ പറ്റിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അച്ഛൻ വരാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തൊരു കഴിവുള്ള ആളാ ആദി നിന്റെ അച്ഛൻ. അതെ, കാണാനുവനെ പോലെ തന്നെയാ അല്ലേ? അതെ, അച്ഛന്റെ കഴിവുകളാ ആദിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ടീച്ചേഴ്സൊക്കെ പറയുന്നത്. നിന്റെ അച്ഛൻ ഇനി തിരിച്ചു പോവോ ആദി? എന്തായാലും കൊറേ ദിവസത്തെ ലീവാണ് അല്ലേ ആദി? ഇവൻ കാണാൻ ആഗ്രഹിച്ച പോലെ ഇവനെ കാണാൻ ഇവന്റെ അച്ഛനും ആഗ്രഹിച്ചാണല്ലേ. അപ്പൊ പിന്നെ ഉടനെ എന്തായാലും പോവില്ല. അതെ, എന്റെ അച്ഛന് എന്നോട് വലിയ സ്നേഹമാ. ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങള് കണ്ടല്ലോ കേക്ക് മുറിച്ച് വായ വെച്ചിരുന്നതൊക്കെ. എന്നാ ശരി, ഞാൻ പോട്ടെ. നീ ഇപ്പഴേ പോവാണോ? ഓ, അച്ഛനെ കാത്തിരിക്കുന്നുണ്ടാവും. നാളെ കാണാം. നാളെ നേരത്തെ വരണം, വിശേഷങ്ങളൊക്കെ ചോദിക്കാനാ. ഓ, ആ സുമനെ തല ഇന്ന് ശരിക്കും തന്നു. അതെ, അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദി അച്ഛനെ കൊണ്ടുവരുമെന്ന്. ഇനി അവനും അവന്റെ കൂട്ടുകാരും എന്തുപോലെ നമ്മൾ ആദ്യത്തിനെ കളിയാക്കുന്നു കാണുമല്ലോ. അമ്മ അറിഞ്ഞോ? അച്ഛൻ ഇന്ന് സ്കൂളിൽ വന്നു. എല്ലാവർക്കും അച്ഛനെ ഒത്തിരി ഇഷ്ടാവുകയും ചെയ്തു. ഇനി അമ്മയും കൂടി വന്നാൽ മതി. പിന്നെ ആദിമോന് വേറെ ഒന്നും വേണ്ട. അമ്മയുടെയും അച്ഛൻ്റെയും കൈയും പിടിച്ച് എനിക്കൊരു ദിവസം സ്കൂളിൽ പോണം. എൻ്റെ വലിയൊരു ആഗ്രഹം അത്. അമ്മേനി എന്നാ വരാ? മോനെ ആദി. അച്ഛന് പിണക്കും ഉണ്ടോ എന്റെ അമ്മേനോട്? ഏയ്, അതെന്താ ആദി അങ്ങനെ ചോദിച്ചത്? അമ്മ പിണകിയത് കൊണ്ടാ അച്ഛൻ എന്നെയും അമ്മയും വിട്ടുപോയെന്നാ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറഞ്ഞത്. പിണക്കായിരുന്നത് കൊണ്ടാണോ അച്ഛൻ ഇത്രയും നാളും ആദിമോനെ കാണാൻ വരാതിരുന്നത്? ഏയ് അല്ല മോനെ, അല്ല. പിന്നെ അത് അച്ഛൻ ഓരോരോ തിരക്കായതുകൊണ്ടല്ലേ. എന്ത്?
നിനക്ക്? എന്താ അച്ഛാ? ജോലി തിരക്കാം മോനെ. എന്ത് ജോലി അച്ഛൻ ചെയ്യുന്നേ? അത് ഒരു വലിയ കമ്പനിയിൽ അച്ഛൻ ജോലി ചെയ്യുന്നത്. പല ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്ന ഒരു ജോലി. വലിയ ജോലിയാണല്ലേ അച്ഛൻ്റെത്. ഇനി അച്ഛൻ എങ്ങോട്ടും പോവില്ലല്ലോ. ഇനി അമ്മ ഫോൺ ചെയ്യുമ്പോ അച്ഛനോടുള്ള പണക്കെല്ലാം മറന്നിട്ട് വരണമെന്ന് ഞാൻ പറയാം. അച്ഛനെ കാണാൻ അമ്മ വരും, എനിക്ക് ഉറപ്പാ. അല്ല ആദി, അത് പിന്നെ അച്ഛൻ ഒത്തിരി ജോലി തിരക്കണമെന്ന് പറഞ്ഞില്ലേ? നാളെ രാവിലെ തന്നെ അച്ഛന് പോകേണ്ടി വരും. മോനെ ആദി, വേറെ ഒരു ദിവസം കണ്ടിട്ട് പോവാനാണോ? ഇത്രയും കാലത്തിന് ശേഷം അച്ഛൻ വന്നത്. ഒത്തിരി കാത്തിരുന്നത് അച്ഛനെ കാണാൻ. എന്നെ പിന്നെയും കളഞ്ഞിട്ട് പോവാനാണോ അച്ഛൻ വന്നത്? അല്ല ആദികുട്ട, ആര് പറഞ്ഞു ഞാൻ കളഞ്ഞിട്ട് പോവാന്ന്? ആദിയില്ലാതെ വേറെ ആരാ അച്ഛനുള്ളത്? നാളെ പോയാലും അച്ഛൻ വേഗം ആദിയുടെ അടുത്ത് മടങ്ങി വരില്ലേ? പിന്നെന്താ? ആദിയുടെ കൂട്ടുകാരുടെ അച്ഛന്മാരൊക്കെ ദൂരെ ജോലിക്ക് പോയിട്ട് ആഴ്ചതോറും വരാറില്ലേ? അതുപോലെ കരുതിയാ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ആദികുട്ടനെ കളഞ്ഞിട്ട് അച്ഛൻ എവിടെ പോവാനാ? ആദികുട്ടൻ ഇങ്ങ് വന്നേ, അച്ഛനെന്ന് മോനെ താരാട്ട് പാടി ഈ നെഞ്ചത്ത് കിടത്ത് ഉറക്കുമല്ലോ. അയാളുടെ കൂടെ സന്തോഷമായിട്ട് കിടന്നുറങ്ങാവൻ. ആ കാഴ്ച കണ്ടിട്ട് നെഞ്ചു പൊട്ടിപ്പോയി എനിക്ക്. പാവം ആദിത്യനോട് നമ്മൾ ഈ ചെയ്തത് വലിയ ദ്രോഹമാണ്. അതിനീ ചെയ്തതൊന്നും നമ്മളല്ലല്ലോ ഭാനുമതി, നിന്റെ തലതെറിച്ച മോനല്ലേ.
സമ്മതിച്ചു കൊടുക്കാൻ പോയത് നമ്മുടെ തെറ്റാ. അവനെ പറഞ്ഞു വിലക്കായിരുന്നു വേണ്ടത്. അതിന് അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് നേരത്തെ അറിഞ്ഞെങ്കിലല്ലേ. ആ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുമോ നമുക്ക്? ഇതിന്റെ വരും വരാഴികളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആദിമോനിപ്പോ കണ്ണും പൊട്ടി വിശ്വസിച്ചിരിക്കുന്നത് സത്യമല്ലാത്തൊരു കാര്യത്തിനെയാ. അർത്ഥമില്ലാത്ത കുറെ പ്രതീക്ഷകളാ അവന്റെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്തത്.